ആഫ്രിക്കൻ ഉച്ചകരുടെ ശല്യത്തിൽ പൊറുതിമുട്ടി പാലക്കാട് ചെറുപ്പുളശ്ശേരി നഗരം. കുഞ്ഞുങ്ങളിൽ മസ്തിഷ്ക രോഗം സൃഷ്ടിക്കാവുന്ന ഉച്ചകളാണ് നഗരത്തിൽ വ്യാപകമാകുന്നത്. ഉച്ചകളെ ഇല്ലായ്മ ചെയ്യാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെറുപ്പുളശ്ശേരി നഗരത്തിലെ വീടുകളിലും സ്കൂളുകളിലും കൃഷിയിടങ്ങളിലുമെല്ലാമാണ് ആഫ്രിക്കൻ ഉച്ചകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. അക്കാറ്റിന ഫോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഉച്ചകളാണ് പ്രദേശത്ത് വ്യാപകമായി കാണപ്പെടുന്നത്. കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ചെറിയ രീതിയിൽ അങ്ങിങ്ങായി കണ്ട ഒച്ചുകൾ ഇപ്പോൾ കൃഷിയിടങ്ങൾ ഉൾപ്പെടെ കൈയടക്കിയിരിക്കുകയാണ്. ഒച്ചുകളെ തൊട്ടാൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഒച്ചിൻ്റെ തലഭാഗത്തുള്ള വിരകൾ ഈസ്നോഫീലിക് മെനഞ്ചസ് ഉൾപ്പെടെ മാരക രോഗങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഒച്ചുകളെ ഇല്ലായ്മ ചെയ്യാൻ നഗരസഭാ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ആഫ്രിക്കൻ ഒച്ചിൻ്റെ പ്രധാന പ്രശ്നം ചെറുപ്പശ്ശേരിയിലെ അയ്യപ്പൻകാവ് മുതൽ ഹൈസ്കൂൾ ഈ ഭാഗങ്ങളെ മുഴുവനായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് പിന്നെന്താ വ്യാപിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം ഇത് കുറച്ച് അവിടെ ഇവിടെയും കണ്ടിരുന്ന സാധനമാണ്, ഇതിപ്പോൾ നല്ല വ്യാപിച്ചു തുടങ്ങി. അപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടപെടാമെന്നും പറഞ്ഞു. പക്ഷേ ഇത് പിന്നെന്താ അലംഭാവം കാണിച്ചാൽ ഇത് വലിയൊരു പിന്നെ പ്രശ്നമായി മാറും. എന്നാൽ നഗരസഭയ്ക്ക് ഒറ്റയ്ക്ക് ഒച്ചുകളെ തുരത്താൻ കഴിയില്ല എന്നും നാട്ടുകാരുടെ ഉൾപ്പെടെ സഹകരണം വേണമെന്നും നഗരസഭ ചെയർമാൻ പറയുന്നു. കഴിഞ്ഞ 3 മാസമായ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഒതുക്കാൻ വേണ്ടി നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നഗരസഭ സ്വയം പ്രവർത്തിച്ചാൽ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഒതുക്കാൻ കഴിയില്ല എന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് അവയെ നശിപ്പിക്കുന്നതിനുള്ള കീടനാശിനി തയ്യാറാക്കി ഓരോ വീട്ടിലും കൊടുത്തുകൊണ്ട് വീട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ശല്യം തടയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജൈവ കീടനാശിനി ഉപയോഗിച്ച് ഒച്ചുകളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇതിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ചെറുപ്പശ്ശേരി നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.